കെ ബി ഗണേശ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം LDF പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ പ്രതിയാണ് ഗണേശ് കുമാർ. കോടതിയിൽ കേസ് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേശിനെ മന്ത്രിയാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കുമെന്നും BD സതീശൻ അറിയിച്ചു. ഞങ്ങൾ കേസ് കൊടുത്ത കേസിലെ പ്രതിയായ ഒരാളുടെ സത്യപ്രതിജ്ഞയിൽ ഞങ്ങൾ എങ്ങനെ പങ്കെടുക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഗണേശിനെ വീണ്ടും മന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരണം. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരമാണ് മന്ത്രിസഭയിൽ പുനഃസംഘടന വരുന്നത്. KB ഗണേശ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും December 29 വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് LDF യോഗത്തിൽ തീരുമാനിച്ചത്. ഇതിന് മുന്നോടിയായി മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. അതേസമയം മന്ത്രിയാക്കാൻ LDF തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KB ഗണേശ് കുമാർ പ്രതികരിച്ചു. ഗതാഗത വകുപ്പാണോ ലഭിക്കുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. ഗതാഗത വകുപ്പ് ലഭിച്ചാൽ ഇന്നത്തെ നിലയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെടുത്താൻ ചില പ്ലാനുകൾ മനസ്സിലുണ്ടെന്നും ഗണേശ് കുമാർ പറഞ്ഞു. അസാധ്യമായി ഒന്നുമില്ല എന്നും ഗണേശ് കുമാർ മാധ്യമങ്ങളോട് സിനിമാ സ്റ്റൈലിൽ പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. തൊഴിലാളികളുടെ സഹകരണം ആവശ്യമുണ്ട്. KSRTCയെ പക്കാ നന്നാക്കി ലാഭത്തിലാക്കാം എന്ന മണ്ടത്തരമൊന്നും പറയുന്നില്ല. എന്നാൽ അതിനെ ഇടതുമുന്നണിക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് ഗണേശ് കുമാർ പറഞ്ഞു. KSRTCയിൽ ശമ്പളവും പെൻഷനും എല്ലാം സർക്കാർ സഹായത്തോടെയാണ് വിതരണം ചെയ്യുന്നത്. അത് കുറേയെങ്കിലും മാറ്റാൻ കഴിയുമെന്ന് തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഗണേശ് കുമാർ പറഞ്ഞു. പൊതുഗതാഗത സംവിധാനം ഇടത് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി മാറ്റാനുള്ള ചില പദ്ധതികളുണ്ട്. അതിന് ജനങ്ങളുടെ അടക്കം സപ്പോർട്ട് വേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് KSRTCയെ പുനരുദ്ധരിക്കുക എന്ന ദൗത്യമാണ് താൻ നിർവഹിക്കാൻ പോകുന്നത് എന്നത് ഗണേശ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. ഗണേശ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ കട്ട കലിപ്പാണ് UDFൽ, പ്രത്യേകിച്ചും കോൺഗ്രസിൽ. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഗണേശ് കുമാറിനെ മന്ത്രിയാക്കിയാൽ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് BD സതീശൻ പറഞ്ഞിരിക്കുന്നു. അടുത്ത കാലത്തായി BD സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം ശക്തമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. അത് സന്തോഷകരമായ ഒരു തീരുമാനമാണ്. BD സതീശൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. മന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടുന്നു, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ. എന്തായാലും BD സതീശൻ ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ഗണേശ് കുമാറിനെ മന്ത്രിയാക്കുമെന്ന് LDF തീരുമാനിച്ചിരിക്കുന്നു. ആന്റണി രാജു മാറുന്ന പോസ്റ്റിലേക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയായി ഗണേശ് കുമാർ വരും എന്ന ധാരണ ഉറപ്പാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാനമാണ് അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് പ്രതിപക്ഷം ഗണേശ് കുമാറിനെതിരെ വമ്പിച്ച പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നു.